ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് യുനെക്ക് ആണ്. ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒത്തിരി റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഒരു യുനെക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് യുനെക്ക് നമുക്ക് ഇടാൻ പറ്റുന്നതാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ക്യാൻവാസ്. അപ്പോൾ ഈ ക്യാൻവാസ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഫ്രണ്ട് നെക്ക് ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയാണ് അറക്ക് എടുക്കുന്നത് ആ അറക്ക് പ്ലസ് 1 ഇഞ്ച് ഒരു ക്യാൻവാസ്, അതുപോലെ വീതി പ്ലസ് 1 ഇഞ്ച് ഇതിൻ്റെ ക്യാൻവാസിൻ്റെ വീതി, നീളം നമ്മളെ നെക്കിൻ്റെ നീളം പ്ലസ് 1 ഇഞ്ച്. ഓക്കെ, അപ്പോൾ എൻ്റെ നെക്കിൻ്റെ നീളം വന്നിട്ട് 6 ഇഞ്ചാണ്. അപ്പോൾ ഞാനിത് 7 ഇഞ്ച് വീതി, 7 ഇഞ്ച് നീളം, 4 ഇഞ്ച് വീതി എടുത്തിരിക്കുന്നത് റെഡി. അതുപോലെ നമ്മൾ ക്യാൻവാസ് വെട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഡി നെക്കിൻ്റെ മാർക്കിംഗ് വേണം ക്യാൻവാസിൽ ചെയ്യാൻ. അപ്പോൾ എനിക്ക് 3 ആണ് റെഡി വിഡ്ത് വേണ്ടത്. അപ്പോൾ ഞാൻ 3 താഴെയും ഇവിടെ 3 മുകളിലും മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി എൻ്റെ ഒരു ബോക്സ് റെഡിയാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മുടെ ഡിസയർ നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തു 6-ൽ, ഇവിടെ 6 വരെയാണ് വരുന്നത്. ഇനി ഇതിൽ നിങ്ങളെ ഡിസയർ നെക്ക് ഏതാണ് അത് അതിൽ അങ്ങ് ഡ്രോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന യുനെക്ക് ആണ്. യുനെക്ക് വരയ്ക്കാൻ ഇവിടുന്ന് ഒരു ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. റൗണ്ടും യുവും വരയ്ക്കാൻ 1 ഇഞ്ച് 1.5 ഇഞ്ച് ധാരാളമാണ്. എന്നിട്ട് ഇങ്ങനെ ഫ്രീ ഹാൻഡ് കൊണ്ട് ഇങ്ങനെ യു ഷേപ്പ് നമുക്കിവിടെ കൊടുക്കാം. യു ആയി. അപ്പോൾ ഈ യുനെക്ക് ഇനി നമുക്ക് ഇങ്ങനെ 1 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പം ഇത് നമ്മളെ നെക്ക്, ഇത് നമ്മളെ 1 ഇഞ്ച് വീതിക്ക് ക്യാൻവാസ് എടുത്തിരിക്കുകയാണ്. ഇനി ഇതിനെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇങ്ങനെ തയ്ക്കാൻ കാണിച്ചുതരാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് യു ആയതുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വേറെ ഏതെങ്കിലും നെക്ക് ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇതിൻ്റെ അകത്ത് ഡ്രോ ചെയ്താൽ മതിയുണ്ടോ? ഇപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും നെക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കണം എന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങളിങ്ങനെ ഇതിൻ്റെ അകത്ത് ഇതുണ്ടോ, ഇതിങ്ങനെ ഒരു പോട്ട് നെക്കായി. നിങ്ങൾക്ക് ഏത് ഡിസൈൻ ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഡിസൈർ നെക്ക് നിങ്ങൾ മനസ്സിൽ തോന്നിയ നെക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വരച്ചിട്ട് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വരച്ചിട്ട് അതിന് ബാക്കിലിങ്ങനെ 1 ഇഞ്ചിൻ്റെ ബോർഡർ കൊടുത്തിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇങ്ങനെയാണ് ക്യാൻവാസിൽ നമ്മൾ നെക്ക് തയ്ക്കാറ്. ഇപ്പോൾ ഇത് പെട്ടെന്നാവും, നോക്കാം നമുക്ക് തയ്ക്കേണ്ടത് എങ്ങനെയാണ്. ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തന്നെയാണ്. ബിഗിനേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ, ക്യാൻവാസ് തയ്ക്കാൻ അറിയാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ്. വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട് ആണെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വിട്ടാൽ മതി. ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ നെക്ക് എന്താ, ഈ നെക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് വേണ്ട. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ അളവിനൊരു തുണി എടുത്തിട്ട് അതിലിനെ അറ്റാച്ച് ചെയ്ത് എടുക്കണം നമ്മൾ ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നെക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിനെ തയ്ക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഞാൻ ഒരു തുണി കഷ്ണം എടുത്തിരിക്കുകയാണ്. ഈലും അതേപോലെ തന്നെ നമുക്ക് നെക്കിന് വിഡ്ത്ത് മാർക്ക് ചെയ്യണം. ഇവിടെ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ കറക്റ്റ് നമ്മൾ തയ്ച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ നെക്കിൻ്റെ ഷേപ്പ് മാറിപ്പോവും. അപ്പോൾ 3 ഇഞ്ച് ഈ സെൻറ്റർ തൊട്ട് 3 ഇഞ്ച് ഇപ്പുറം മാർക്ക് ചെയ്തേക്കാം, ഈ സെൻറ്റർ തൊട്ട് 3 ഇഞ്ച് ഇപ്പുറം മാർക്ക് ചെയ്തേക്കാം. ലെങ്ത്ത് വന്നിട്ട് നമ്മൾ 6 ഇഞ്ചസ് ആണ്. അതിവിടെ മാർക്ക് ചെയ്തേക്കാം. ഇനി ഇതിവിടെ ഇങ്ങനെ പിൻ ചെയ്തിട്ട് തയ്ച്ചെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അയൺ ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അയൺ ചെയ്താൽ മതി. ഉണ്ടോ, അയൺ ചെയ്യാം. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ മുകളിൽ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഞാൻ മെഷീൻ വെച്ച് തന്നെ ഇങ്ങനെ ഇടും സെൻറ്ററിൽ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ വക്കിനെ ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി ഫുള്ള് തയ്ച്ചെടുക്കും. തയ്ച്ചെടുത്തിട്ടാകുമ്പോൾ കാണിച്ചു തരാം. നമ്മളിങ്ങനെ തയ്ച്ചെടുത്തിരിക്കുകയാണ്. ഇനിയിത് ആവശ്യമില്ലാത്തത് കട്ട് ചെയ്തെടുക്കാം, ഫിനിഷിങ് ചെയ്യാം. ഇനി ഇങ്ങനെ തയ്ച്ചതിന് ശേഷം ഇങ്ങനെ എക്സ്ട്രാ ഉള്ളത് ഇങ്ങനെ ട്രിം ചെയ്ത് കളയണം. എക്സ്ട്രാ ഉള്ളെടുത്ത് മാറ്റുക. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ രണ്ടിൻ്റെ സെൻറ്റർ ഇങ്ങനെ യോജിച്ച് വെച്ചിട്ട് അതേപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ നോച്ച് ഇട്ടേക്കണം. ഇങ്ങനെ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ, ചുരിദാറിൻ്റെ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ റൈറ്റ് സൈഡ് ഫേസ് ടു ഫേസ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടെ കണ്ടോ, ഈ ചുരിദാറിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററും മാച്ച് ചെയ്യുന്ന രീതിക്ക് ഇത് വെച്ച് കൊടുക്കും. ഇതിൻ്റെ സെൻറ്റർ ഇതാണ്, അപ്പം ചുരിദാറിൻ്റെ സെൻറ്ററും ഇതാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ പിന്നെയാണ് വേണമെങ്കിൽ ഇങ്ങനെ സെൻറ്റർ മാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
എന്നിട്ട് ഇനി ഇങ്ങനെ നമുക്കിവിടെ പിന്നെ ഇതിടാം. തയ്ക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ഒക്കെ തയ്ക്കുന്നതാണ് ആളാണെങ്കിൽ ഇത്തിരി ഈസി ആയിരിക്കും തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ വെച്ചു, കറക്റ്റ് ഫിക്സ് ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ വക്കിലേ കൂടെ ഉണ്ട് ഈ ക്യാൻവാസിൻ്റെ മുകളിൽ സ്റ്റിച്ച് കയറാണ്ട് നോക്കിക്കണം. ഇതിൻ്റെ വക്കിലേ കൂടെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ഇടണം. ഈ വക്കിൻ്റെ മുകളിലേ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് എടുക്കുക നമുക്ക്. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. വക്കിലേ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് എടുത്തിരിക്കാൻ. എന്ന് വെച്ചാൽ ഇനി ബാക്കിൽ എവിടെയെങ്കിലും തുണി എക്സ്ട്രാ ഒക്കെ എടുത്തിട്ടുണ്ടോ, നമ്മൾ സ്റ്റിച്ചിൽ എവിടെയെങ്കിലും എക്സ്ട്രാ പിടിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് എടുത്തോണം. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ക്യാൻവാസിൻ്റെ അവിടെ നിന്ന് ഒരു കാൽ ഇഞ്ച് സൈഡിൽ ഇവിടെ തുണി വെച്ചിട്ട് ഇങ്ങനെ ഈ ക്യാൻവാസ് വിട്ടിട്ട് ഒരു കാൽ ഇഞ്ച് ഇങ്ങനെ തുണി വിട്ടിട്ട് ബാക്കിയെല്ലാം നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസിൻ്റെ ഇവിടുന്ന് ഒരു കാൽ ഇഞ്ച് തുണി അവിടെ വിടണം, ബാക്കിയെല്ലാം നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. നെക്കിൻ്റെ സൈഡ് എങ്ങനെയാണ് നെക്ക് ഉള്ളത് ആ ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്ത് എടുത്തോണം. വേറെ നെക്ക് നിങ്ങൾ തയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കാൽ ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് കട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിന് ഈ റൗണ്ടിലൊക്കെ നോച്ചസ് ഇട്ട് കൊടുക്കണം. ഈ സ്റ്റിച്ച് പോവാണ്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് അതിൻ്റെ അടുത്തേ കൂടെ ഇങ്ങനെ ക്രോസിൽ ഈ നോച്ചസ് ഇട്ട് കൊടുക്കണം. ഈ വളവിലൊക്കെ കട്ട് കൊടുക്കണം. എന്നിട്ട് ആ മീൻ മറിച്ചിടാം നമുക്ക്. എന്നിട്ട് ഇതിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതും കൂടെ കാണിച്ചു തരാം. ക്യാൻവാസ് വെച്ച ഡ്രസ്സിനോ ബ്ലൗസിനോ ഷോൾഡർ എങ്ങനെ ജോയിൻ ചെയ്യേണ്ടതും കൂടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ എടുത്ത് മാറ്റാം. ഇനി ഇതിനെ കമ്പ്തി ഇട്ടാൽ നമ്മളെ നെക്ക് റെഡി ആയിട്ടുണ്ട്, കണ്ടോ. ഇനി എന്ത് ചെയ്യണം, നേരെ ഇതിനൊരു ടോപ്പ് സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തേക്കണം. ഇങ്ങനെ കമ്പ്തിയിട്ട് ഈ തുണീനെ ഇങ്ങോട്ട് ഈ ക്യാൻവാസിൻ്റെ സൈഡിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇവിടെ ഫുള്ള് നെക്കിൽ നമ്മൾ കൊടുത്തേക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ മടക്കി വെച്ചിട്ടാകുമ്പോൾ ഇവിടെ സ്റ്റിച്ച് കൊടുത്താലും മതി. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ. ഇപ്പം നെക്കിൻ്റെ മുകളിൽ ഇങ്ങനെ മടക്കി ഇങ്ങനെ കമ്പ്തി ഇട്ടിട്ടാകുമ്പോൾ നെക്കിൻ്റെ മുകളിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്താലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഏത് രീതിയാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ രീതിക്ക് നിങ്ങൾക്ക് കൊടുക്കാം. ഇതിവിടെ എംബ്രോയിഡറി ആയതുകൊണ്ട് ഇത്തിരി തള്ളി നിൽക്കുന്നുണ്ട്. ഒന്ന് അയൺ ചെയ്യുമ്പോഴേക്ക് ശരിയാവും. അടിപൊളി നമ്മളെ യൂനെക്ക് റെഡി ആയിട്ടുണ്ട്, കേട്ടോ. സിമ്പിളായിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന യൂനെക്കാണ്, കണ്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. സൈഡ് ഇത് ബാക്ക് സൈഡ്, ബാക്ക് സൈഡ് ഞാൻ അതേപോലെ തന്നെ സ്ട്രിപ്പ് വെച്ചിട്ട് ഫിനിഷിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടോ, ഇതിങ്ങനെ മടക്കാതെ ഇതിൻ്റെ നെക്ക് ഇവിടെ നമ്മൾ ഹാമിങ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റിച്ച് ഇടാം. അപ്പം ഇത് എക്സ്ട്രാ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്തതാണ് ഇവിടുന്ന്. അപ്പം എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ ഫുൾ ഫിനിഷിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നെക്ക് ഇട്ടത് ഉണ്ടോ, സ്ട്രിപ്പ് ബാക്കിലോട്ട് മടക്കി. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഫേസ് ടു ഫേസ് വെക്കാം. ഇത് ബാക്കിലത്തെ പാട്ടിൻ്റെ നല്ല ഭാഗമാണ്, ഇത് ഫ്രണ്ടിലത്തെ പാട്ടിൻ്റെ നല്ല ഭാഗം. ഇനി ഇങ്ങനെ വെച്ചിട്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ഇടാനാണ് പോണത്. എന്നിട്ട് ആ ഷോൾഡർ ജോയിൻ്റെ ഫിനിഷിങ് നിങ്ങൾ നോക്കിക്കോളും. നല്ല ക്ലിയർ ആയിട്ട് നല്ല ഒരു ഒട്ടും ഒരു റഫ്നെസ് അവിടെ ഇല്ലാണ്ട് നല്ല ഫിനിഷിങ് ആയിരിക്കും കിട്ടുന്നത്, കണ്ടോ. ഈ ബാക്കിലത്തെ നെക്കിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തതിൻ്റെ സ്ട്രിപ്പാണ് ഇത്. ആ സ്ട്രിപ്പിനെ വെളിയിലോട്ട് വിട്ടിട്ട് എവിടുന്നാണ് ഷോൾഡർ ജോയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഇതിനെ ഇങ്ങനെ വെക്കുക. എന്നിട്ടാകുമ്പോൾ ഇനി ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ഇട്ടെടുക്കണം. നിങ്ങൾ കാലിഞ്ചിൻ്റെ സ്റ്റിച്ചാണോ എടുക്കുന്നത് ഷോൾഡർ ജോയിന്റിന്, അല്ലെങ്കിൽ അരയിഞ്ചാണെങ്കിൽ ആ കണക്കിന് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ടെടുക്കാം. ഞാൻ സ്റ്റിച്ച് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തിരിക്കുകയാണ് ഫ്രണ്ട്സ്, ഉണ്ടോ. ഇങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതുണ്ടോ, ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഷോൾഡർ ജോയിൻ ചെയ്തിട്ട്. ഇനി ഈ റോ എഡ്ജസിനെ, ഇത് ബാക്കിലത്തെ പാട്ടിൻ്റെ റോ എഡ്ജസിനെ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. ഇതിനെ ഒന്ന് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തിട്ട് കണ്ടോ, ഇനി ഇങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ ഇതിനെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ഒരു സ്റ്റിച്ച് ബാക്കിലത്തെ നെക്കിൽ ഇട്ട് കൊടുത്താൽ ഇത് ഇവിടെ ഇങ്ങനെ ഫിക്സായി. നിങ്ങൾക്ക് ബാക്കിൽ സ്റ്റിച്ച് ഇടണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഹാം ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഹാമിങ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്, കണ്ടോ. ഒട്ടും നമ്മുടെ ഡിഫറൻസ് ഇല്ല, ഫ്രണ്ടിലത്തെ നെക്കും ബാക്കിലത്തെ നെക്കിലും കാണാമോ, കണ്ടോ. ഇവിടെയാണ് നെക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്, നോക്കിക്കോളൂ. ഒരു ശകലം പോലെ വ്യത്യാസമില്ലാണ്ട് നോക്കിക്കോളൂ. ഒരു ശകലം പോലും വ്യത്യാസമില്ലാണ്ട് നമുക്കിത് ഷോൾഡർ ജോയിൻ ചെയ്ത് കിട്ടിയിരിക്കുകയാണ്, കേട്ടോ. കൈകൊണ്ട് ഒന്ന് സെറ്റ് ചെയ്യണേന, കേട്ടോ. അതേപോലെ ഇപ്പുറത്തെ ഷോൾഡറും കാണിച്ചു തരാം, കണ്ടോ. ശകലം വ്യത്യാസമില്ലാണ്ട് നമുക്കിതുപോലെ ജോയിൻ ചെയ്യാൻ പറ്റും ഷോൾഡർ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ, ബൈ ബൈ.